ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഇക്കൊല്ലത്തെ ഇന്ത്യയിലെ തന്നെ ദ ബിഗ്ഗസ്റ്റ് ഓൺലൈൻ സെയിൽ. ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ ഇതിൽ മനോഹരമായ ഒരു സമയം ഇനി വരുമെന്ന് തോന്നുന്നില്ല. ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്ന് വേണ്ട, എല്ലാത്തിനും വമ്പൻ ഡിസ്കൗണ്ടുകൾ. ഇലക്ട്രോണിക് പ്രോഡക്ട്സിന് 65%, ഹോം അപ്ലയൻസസിന് 80%, ലാർജ് അപ്ലയൻസസിന് 55%, ഗ്രോസറി ഐറ്റംസിന് 50% ഡിസ്കൗണ്ടുകൾ. അതുമാത്രമല്ല, ആമസോൺ പർച്ചേസ് ക്യാഷ് കറോയിലൂടെ ആകുമ്പോൾ എക്സ്ട്രാ ക്യാഷ് ബാക്കും. ഓൺലൈൻ പർച്ചേസിങ്ങിന് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നത് ക്യാഷ് കറോ തന്നെയാണ്. ഓൺലൈൻ പർച്ചേസിങ്ങിലൂടെ നമുക്ക് കാശ് സേവ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ് ക്യാഷ് കറോ. ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ദിവാലി സെയിലും ഇന്ന് ഒക്ടോബർ 16 ലോഞ്ച് ചെയ്യുകയാണ്. ഡോണ്ട് മിസ് ഇറ്റ്. ക്യാഷ് കറോയുടെ വെബ്സൈറ്റ് ഫണ്ട് ചെയ്യുന്നത് രത്തൻ ടാറ്റയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒന്ന് തന്നെയാണ് ക്യാഷ് കറോ. ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ക്യാഷ് കറോ തരുന്ന ഡിസ്കൗണ്ടും മാത്രമല്ല, ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 3 ലക്ഷം രൂപ വില വരുന്ന സമ്മാനങ്ങളും 2000 ആമസോൺ ഗിഫ്റ്റ് കാർഡുകളുമാണ്. ക്യാഷ് കറോ ആൻഡ്രോയിഡിലും iOSലും അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. നിങ്ങളുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടോ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് ക്യാഷ് കറോയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 25 രൂപ ബോണസായി ലഭിക്കുന്നു. അവരുടെ ഹോം പേജിൽ കാണാവുന്ന എക്സ്ട്രാ ക്യാഷ് ബാക്ക് ഡേയ്സിലൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്കും ലഭിക്കും. ക്യാഷ് കറോയിലൂടെ ആമസോൺ സെർച്ച് ചെയ്യുക, ആ കാണുന്ന ഓറഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് എന്താണോ അത് വാങ്ങാം. പർച്ചേസ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ക്യാഷ് ബാക്ക് നിങ്ങളുടെ മൈ ഏർണിംഗ് സെക്ഷനിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതല്ല എങ്കിൽ ആമസോൺ ഗിഫ്റ്റ് കാർഡുകളാക്കി മാറ്റാം. അപ്പോൾ ക്യാഷ് കറയിലൂടെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ ആഘോഷിക്കൂ, ഷോപ്പ് ചെയ്യൂ, എക്സ്ട്രാ ക്യാഷ് ബാക്ക് നേടൂ. അന്ന് പകൽ മുതൽ ആകാശം മൂടിക്കെട്ടിയിരുന്നു. വൈകിട്ട് നിർത്താതെ മഴ പെയ്തു തുടങ്ങി. പതിവിലും നേരത്തെ അവൾ ഉറങ്ങാൻ കിടന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവൾക്കുറങ്ങാൻ സാധിക്കാറില്ലായിരുന്നു. സാധാരണ പോലെ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. കണ്ണടയ്ക്കുമ്പോൾ അവളുടെ മനസ്സിൽ അവളെ ഭയപ്പെടുത്തുന്ന ഭീകര ദൃശ്യങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ അർദ്ധരാത്രിയുടെ ഏതോ യാമത്തിൽ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. തൻ്റെ കാലിലേക്ക് എന്തോ ഒരു തണുപ്പ് പടർന്നു കയറുന്നതുപോലെ തോന്നിയിട്ടാണ് അവൾ ഉറക്കത്തിൽ നിന്നും ഉണരുന്നത്. അവൾ താൻ കിടക്കുന്ന ഇടം മെല്ലെ പരതി നോക്കി. അവിടമാകെ നനഞ്ഞ് തണുത്തിരുന്നു. തൻ്റെ മുറിയിലാകെ ജീർണിച്ചൊരു ഗന്ധം പടരുന്നതായി അവൾക്ക് മനസ്സിലായി. ആ പരതലിനിടയിൽ അവളുടെ കൈ എന്തിലോ തടഞ്ഞു. തണുത്ത് മരവിച്ച് എന്തിലോ. പുറത്ത് ശക്തമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ ഇടിമിന്നലിൽ അവൾ കണ്ടു തൻ്റെ അടുത്ത് ഒരു ജീർണിച്ച് ചീഞ്ഞളിഞ്ഞ മാംസ കഷ്ണമാണ്. അതിൽ നിറയെ ചരടുകൾ ചുറ്റിയിരിക്കുന്നു. അതിൽ നിന്നും ദുർഗന്ധം തൻ്റെ മുറിയിലാകെ വമിക്കുന്നുമുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ ഭയവും അറപ്പും നിറഞ്ഞു. അവൾക്ക് അവളുടെ ശരീരമൊന്ന് അനക്കാൻ പോലും സാധിച്ചിട്ടില്ലായിരുന്നു. അടുത്ത മിന്നലിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ മുന്നിലുള്ള കണ്ണാടിയിലൂടെ അവൾ കണ്ടു. തനിക്ക് പിറകിലെ ചുവരിലൂടെ തനിക്ക് നേരെ പറ്റിയിറങ്ങി വരുന്ന ആ ഭീകര ശബ്ദം. കേറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. സിസീൻ, അങ്ങനൊരു വാക്ക് കേൾക്കാത്ത ഒരു ഹൊറർ മൂവി പ്രേക്ഷകനുണ്ടാവില്ല. സിസീൻ എന്ന് വായിക്കാത്ത ഒരു ഹൊറർ മൂവി പ്രേമിയുമുണ്ടാവില്ല. സത്യത്തിൽ
ആ വാക്ക് ഉച്ചരിക്കേണ്ടത് സിസീൻ എന്നല്ല, സിജീൻ എന്നാണ്. സിജീൻ എന്നാൽ അതൊരു കുർമഞ്ചി കുർദീഷ് വാക്കാണ്. കുർമഞ്ചി കുർദീഷ് എന്നാൽ ഒരു ദക്ഷിണ തുർക്കിയിലെ പുരാതന ഭാഷയാണ് കുർമഞ്ചി കുർദീഷ്. ഈ ഒരു വാക്കിൻ്റെ അർത്ഥം, സിജീൻ എന്ന വാക്കിൻ്റെ അർത്ഥം, തീവ്രമായ ഹിംസ അല്ലെങ്കിൽ തീവ്രമായ പക എന്നാണ്. സിജീൻ എന്ന സിനിമ 6 ഭാഗങ്ങളാണ്. 2014 മുതൽ ഇതുവരെ 6 ഭാഗങ്ങളായി ഇറങ്ങിയിട്ടുള്ള ഒരു ഹൊറർ മൂവി സീരീസാണ് സിജീൻ. അതിലെ ഏതെങ്കിലും ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ഈ ഒരു വാക്കിൻ്റെ അർത്ഥമായ തീവ്രമായ ഹിംസ അല്ലെങ്കിൽ തീവ്രമായ പക എന്നത് നിങ്ങൾക്ക് ആ സിനിമയിൽ കാണാൻ സാധിക്കും. ആഭിചാര ക്രിയകളിലൂടെ തൻ്റെ ഉള്ളിലെ തീവ്രമായ പക വീട്ടുക എന്നതാണ് ആ സിനിമയുടെ ഇതിവൃത്തം. ആ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്നത് ആഭിചാരം തന്നെയാണ്. അതായത് ഒരു സാധാരണ ഹൊറർ മൂവിയിലൂടെ ഒരു പ്രേക്ഷകൻ ഭയക്കുന്നതിനേക്കാൾ കൂടുതൽ സിജീൻ എന്ന സിനിമ സീരീസിലെ ഓരോ സിനിമയും കണ്ട് ഓരോ പ്രേക്ഷകനും ഭയപ്പെടുന്നു. അതിന് പ്രധാന കാരണമായി എനിക്ക് തോന്നുന്നത് ആ സിനിമ അവസാനിക്കുമ്പോൾ കാണിക്കുന്ന 2 വാക്കുകളിലൂടെയാണ്. അതായത് ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളുടെയും പേര് ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതായത് ഈ സിനിമയിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും യഥാർത്ഥ സംഭവങ്ങളാണ് എന്ന് പറയാതെ പറയുകയല്ലേ അത്. ടർക്കിഷ് സംവിധായകനായ ആൽപർ മിസിയാണ് സിജീൻ എന്ന സിനിമാ പരമ്പരയുടെ സംവിധായകൻ. ആ സിനിമയുടെ പല ഭാഗങ്ങളുടെയും സ്ക്രിപ്റ്റ് ചെയ്തതും ആൽപർ മിസി തന്നെയായിരുന്നു. പാരാസൈക്കോളജിയിലും മെറ്റാഫിസിക്സിലും തൽപരനാണ് ആൽപർ മിസി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും ഈ ഒരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. 2007 പുറത്തിറങ്ങിയ ആൽപർ മിസി സംവിധാനം ചെയ്ത മുസാലത്ത് എന്ന് പറയുന്ന സിനിമ ലോക സിനിമയിൽ തന്നെ പ്രശസ്തി ആർജിച്ച ഒരു ടർക്കിഷ് ഹൊറർ സിനിമയാണ്. ആ സിനിമയുടെ വൻ വിജയത്തിന് ശേഷം സാധാരണ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഒരു കോണ്ടന്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അന്വേഷണം. ആ അന്വേഷണത്തിൻ്റെ അവസാനമാണ് സിജീൻ. സിജീൻ എന്ന പരമ്പരയിലെ ആദ്യത്തെ സിനിമ പുറത്തിറങ്ങി. ഏതാണ്ട് 10 ആഴ്ചയ്ക്കുള്ളിൽ അത് കണ്ടത് 33,49,14,000 ആളുകളായിരുന്നു. താൻ ചെയ്യാൻ പോകുന്ന സിനിമ ഓരോ പ്രേക്ഷകൻ്റെയും ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നവയായിരിക്കണമെന്നും തുർക്കിയിലെ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഭയം വിതയ്ക്കുന്നതായിരിക്കണമെന്നും അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള ദീർഘകാലത്തെ അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹം ചെന്നെത്തിയത് പുരാതന ദക്ഷിണ തുർക്കിയിലെ ആഭിചാര ക്രിയകളിലായിരുന്നു. അന്നുവരെ ലോക സിനിമയിൽ മറ്റുള്ളവരിലേക്ക് ഭയം വിതച്ചിരുന്ന വെയർവോൾഫുകളും വാമ്പയറുകളും ഡ്രാക്കുളയുമെല്ലാം തട്ടിപ്പാണ് എന്നും ഫിക്ഷനാണ് എന്നും സങ്കല്പങ്ങളാണ് എന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്ന ടർക്കിഷ് ജനതയ്ക്ക് മുമ്പിൽ സിജീൻ ഒരനുഭവമായിരുന്നു. പറഞ്ഞൊഴിയാൻ സാധിക്കാത്ത ഒരനുഭവം. ആൽപർ മെസ്സി ഉറപ്പിച്ചു പറയുന്നു, അദ്ദേഹം നമുക്കായി ചിത്രീകരിച്ച 6 സിനിമകളും അദ്ദേഹം കേട്ടറിഞ്ഞ അനുഭവങ്ങളായിരുന്നു എന്ന്. സിജീൻ പരമ്പരയിലെ ആദ്യത്തെ സിനിമയിൽ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതായത് ഖുറാനിലെ 114 അധ്യായങ്ങളിൽ 2 അധ്യായങ്ങളിലായി സിജീൻ എന്ന വാക്ക് പരാമർശിക്കുന്നുണ്ട് എന്ന്. അതിൻ്റെ കൂടെ ആഭിചാര ക്രിയകളിൽ ഇരകളായവരിൽ പ്രവാചകനായ മുഹമ്മദ് നബിയും ഉൾപ്പെട്ടിരിക്കുന്നു എന്നും ഖുറാനിലെ 83-ാം അധ്യായമായ അൽ മുത്തഫിഫിനിൽ സിജീനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിസ്സംശയം ദുർമാർഗികളുടെ രേഖ സിജീനിൽ തന്നെയായിരിക്കും. സിജീൻ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? അത് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാകുന്നു. ഖുറാനിൽ പറയുന്നത് സിജീൻ എന്നാൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എന്നാണ്. അതായത് പാപികളുടെ പേരെഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സിജീൻ എന്നാണ്. എന്നാൽ അറബിക്കിൽ സിജീന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ആ അർത്ഥം നരകത്തിലെ ഏറ്റവും ഭീകരമായ ഒരിടമാണ് സിജീൻ എന്നാണ്. മരണത്തിന് ശേഷം മനുഷ്യൻ ചെന്നെത്തുന്നത് സ്വർഗത്തിലോ നരകത്തിലോ ആണ്. പുണ്യം ചെയ്ത ആളുകൾ സ്വർഗത്തിലും പാപം ചെയ്ത ആളുകൾ നരകത്തിലുമാണ് എന്ന് മതങ്ങൾ പറയുന്നു. ഖുറാൻ പറയുന്നത് മരണശേഷം പുണ്യം ചെയ്ത ആളാണെങ്കിൽ ചെന്നെത്തുന്നത് സ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ ഇടമായ ഇല്ലിയനിലാണ് എന്നും അതേസമയം പാപം ചെയ്ത ദുഷ്ക്രിയരായ ആളുകൾ ചെന്നെത്തുന്നത് നരകത്തിലെ ഏറ്റവും ഭീകരമായ ഏറ്റവും മോശമായ ഇടമായ സിജ്ജിനിലാണ് എന്നുമാണ്. ഇതൊക്കെ പരക്കെയുള്ള വിശ്വാസങ്ങളാണ് എങ്കിലും പുരാതന ടർക്കിഷ് ജനതയ്ക്ക് മറ്റു ചില വിശ്വാസങ്ങൾ കൂടിയുണ്ടായിരുന്നു. അതായത് മരണശേഷം സിജീനിലേക്ക് തള്ളപ്പെട്ട ദുഷ്ടാത്മാക്കളെ ആവാഹിച്ച് ആഭിചാരത്തിലൂടെ ഭൂമിയിലുള്ള മനുഷ്യർക്കെതിരെ പ്രയോഗിക്കാവുന്ന ഒരായുധമാക്കി മാറ്റാമെന്ന് അവർ വിശ്വസിക്കുന്നു. അവർ വിശ്വസിക്കുന്നു അത്തരം ദുഷ്ടാത്മാക്കളെ ആവാഹിച്ച് മനുഷ്യനെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന്.
ഇതൊക്കെ വെറും വിശ്വാസങ്ങളല്ല എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമെങ്കിലും നമുക്ക് ചുറ്റും ഉത്തരം കിട്ടാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. സിജീൻ എന്ന സിനിമയിലൂടെ പറയുന്നത് അത്തരം ഭയപ്പെടുത്തുന്ന ആഭിചാര കർമ്മങ്ങളെക്കുറിച്ച് തന്നെയാണ്. സിജീൻ എന്ന ദുഷ്ടാത്മാക്കളുടെ ലോകത്തെക്കുറിച്ച്, അത്തരം ദുഷ്ടാത്മാക്കളെ ഉപയോഗിച്ച് മനുഷ്യനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ചെറിയൊരു പാളിച്ച വന്നാൽ അവർക്കും ഫലം പെടുമരണവും ഭ്രാന്തും തന്നെയാണ്. വിസർജ്യം ഭക്ഷിക്കുന്ന ജന്തുവിനെ ജീവനോടെ കൊന്ന് അതിൻ്റെ കുടലുകളിൽ മന്ത്രത്തകിടും ചില മന്ത്രക്കൂട്ടുകളും ചേർത്ത് 10,000 തവണ ആഭിചാരം ചെയ്യപ്പെടുന്നയാളുടെ പേരുരുവിട്ട് ചില ദുർമന്ത്രങ്ങളും ജപിച്ച് ദുഷ്ടശക്തിയെ അതിലേക്ക് ആവാഹിച്ചിരുത്തുന്നു. ആഭിചാരം ചെയ്ത 3 പക്കത്തിൽ ബലം നിശ്ചയം. ഇങ്ങനെ പല രീതിയിൽ ആഭിചാരക്രിയകൾ, ശത്രുസംഹാരത്തിനും വശീകരണത്തിനും ആഭിചാരക്രിയകൾ. എന്നാൽ ആൽപ്രമിസി പറയുന്നു, പുരാതന ദക്ഷിണ തർക്കിയിൽ ഏറ്റവും കൂടുതൽ ആഭിചാരക്രിയകൾ നടന്നത് സ്വത്തുക്കൾ നേടിയെടുക്കാനായിരുന്നു എന്ന്. സിനിമയ്ക്ക് വേണ്ടി ദക്ഷിണ തുർക്കിയിലെ ഉൾനാടുകളിലേക്ക് കഥകൾ അന്വേഷിച്ചു പോയപ്പോൾ അവിടെ നിന്നും യുക്തിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം കേട്ടിരുന്നു. അത്തരം അനുഭവങ്ങൾ പറയുന്നവരുടെ മുഖത്ത് പ്രകടമായിരുന്നു ആ കാലങ്ങളിൽ അവർ എത്രത്തോളം ഭയന്നിരുന്നു എന്ന്. അത്തരം ആഭിചാര കർമ്മങ്ങൾക്ക് ബാക്കിപത്രമായി ഒരുപാട് കുടുംബങ്ങൾ ഇന്നും തുർക്കിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അവർ പറയുന്നു, ചീകിക്കളഞ്ഞ മുടിക്കെട്ടിലും ചീഞ്ഞളിഞ്ഞ മാംസകഷ്ണത്തിലും എറിഞ്ഞുപറ്റിച്ച വിസർജ്യത്തിലും അവരെ തേടി വന്ന ആഭിചാരങ്ങൾ അവരുടെ ദുസ്വപ്നങ്ങളായിരുന്നു എന്ന്. ഭാരതത്തിലും പ്രാചീനകാലം മുതൽക്ക് തന്നെ മന്ത്രവാദത്തിനും ആഭിചാരത്തിനും ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. പലപ്പോഴും ഇത്തരം ക്രിയകളെല്ലാം ഒരു കുടുംബത്തിൻ്റെ കുലത്തൊഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ ഇത്തരം മന്ത്രവാദികൾക്ക് ഒരു പ്രത്യേക സ്ഥാനവും ഉണ്ടായിരുന്നു. ഇത് വരുന്ന തലമുറയിലേക്ക് കൈമാറി കൈമാറി പോയത് നാടോടി കഥകളിലൂടെയും പുരാണങ്ങളിലൂടെയും തന്നെയാണ്. നാമും ഇത്തരം ക്രിയകളെക്കുറിച്ച് അറിഞ്ഞത് മഹാഭാരതത്തിലൂടെയും വേദങ്ങളിലൂടെയും തന്നെയാണ്. പുരാതന ഈജിപ്തിലും ബാബിലോണിയയിലും ചൈനയിലുമെല്ലാം ആഭിചാരമുണ്ടായിരുന്നതായി ചരിത്രം പറയുന്നു. മാജിക് എന്ന വാക്ക് വന്നത് തന്നെ മാജി എന്ന പേർഷ്യൻ വാക്കിൽ നിന്നുമാണ്. മാജി എന്നാൽ ബുദ്ധിമാനായ പുരോഹിതൻ എന്നാണ് അർത്ഥം. എന്നാൽ പേർഷ്യയുടെ മാജിമാർ വെറും പുരോഹിതന്മാർ മാത്രമായിരുന്നില്ല, അവർ നിഗൂഢ ജാലവിദ്യകളിലും ജ്യോതിഷത്തിലും നിപുണന്മാർ തന്നെയായിരുന്നു. ഏതാണ്ട് BC 3000 ചൈനയിലാണ് ആഭിചാരം തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ കാരണമായി പറയുന്നത് ആ കാലത്ത് ചൈനയിലുണ്ടായിരുന്ന സൈക്കോളജിക്കൽ റിലീജിയനായ കൺഫ്യൂഷ്യനിസം, റൂയിസം എന്നും അറിയപ്പെടുന്നു, അതിൻ്റെ ഗ്രന്ഥങ്ങളിലൊന്നായ ദ ബുക്ക് ഓഫ് ചേഞ്ചിൽ ആഭിചാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നിഗൂഢമായ പല ഗ്രന്ഥങ്ങളും മന്ത്രങ്ങളും ഈജിപ്തുകാർക്ക് അറിയാമായിരുന്നു എന്ന് ഈജിപ്ഷ്യൻ മാജിക് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ശവശരീരങ്ങൾ സൂക്ഷിക്കുമ്പോഴും ശവശരീരങ്ങൾ എംബാം ചെയ്യുമ്പോഴും അവർ ഔഷധങ്ങളുടെ കൂടെ ഇത്തരം മന്ത്രങ്ങൾ കൂടി ഉച്ചരിക്കാറുണ്ട് എന്നും ആ ഗ്രന്ഥത്തിൽ പറയുന്നു. അതായത് ശവശരീരങ്ങൾ എംബാം ചെയ്യുമ്പോൾ ഔഷധങ്ങൾക്കൊപ്പം അവർ മന്ത്രിച്ചിരുന്ന അത്തരം മന്ത്രങ്ങളെ ഹൈക്സ് എന്നാണ് വിളിച്ചിരുന്നത്. പിരമിഡുകളിലെ പല ശിലാലിഖിതങ്ങളിലും ഇത്തരം ഹൈക്സും ഇത്തരം ഔഷധക്കൂട്ടുകളും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതായി ഗവേഷകർ ഉറപ്പിച്ചു പറയുന്നു. ഇത്തരം ആഭിചാരങ്ങളിൽ വിശ്വസിക്കുന്ന, ഇത്തരം ആഭിചാരങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. ഹെയ്റ്റി എന്ന് പറയുന്ന ദ്വീപിലെ ഒരു ഗോത്രമാണത്. അവർ ചെയ്യുന്ന ക്രിയയുടെ പേര് വൂഡു എന്നാണ്. അതിനായി അവരുപയോഗിക്കുന്നത് ഒരു പാവയോ അല്ലെങ്കിൽ ഒരു ജീവിയോ ആണ്. ഈ പാവയിലേക്കോ ജീവിയിലേക്കോ ഒരു മനുഷ്യനെ ആവാഹിച്ച ശേഷം ഈ പാവയെയോ ജീവിയെയോ നശിപ്പിച്ചാൽ മനുഷ്യൻ നശിക്കുന്നു എന്നവർ വിശ്വസിക്കുന്നു. ഇവിടെ നശിപ്പിക്കുക മാത്രമല്ല, മരണത്തിലേക്ക് വഴുതി വീണ ഒരു മനുഷ്യനെ ആവാഹിച്ച് ഈ പാവയിലേക്കോ ഈ ജീവിയിലേക്കോ ആവാഹിച്ചെടുത്താൽ ഇവിടെ മരണത്തവരെ തോൽപ്പിച്ച് ആ മനുഷ്യൻ തിരിച്ചു വരുന്നു എന്നവർ വിശ്വസിക്കുന്നു. വിശ്വസിക്കുക മാത്രമല്ല, ഈ ലോകത്തിലെ ഒരുപാട് പേരിലേക്ക് അവരത് എത്തിക്കുന്നുമുണ്ട്. നാഷണൽ ജിയോഗ്രഫി 12 മുമ്പ് ചെയ്തൊരു ഡോക്യുമെൻ്ററി ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊരുപാട് പേർ കണ്ടിട്ടുമുണ്ട്. ആ വീഡിയോയുടെ പിന്നാമ്പുറം എന്താണ് എന്നെനിക്കറിയില്ല, പക്ഷേ ആ വീഡിയോ കണ്ട് ഭയന്നു പോയ, അത്ഭുതപ്പെട്ടു പോയ ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. ഭാരതത്തിലെ ആഭിചാര കർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അഥർവം തന്നെയായിരിക്കും. വേദങ്ങളുടെ പട്ടികയിൽ 4 അഥർവവേദം. വസിഷ്ഠന്റെ മകനായ അഥർവകനാണ് അഥർവവേദത്തിന്റെ കർത്താവ് എന്നാണ് കരുതപ്പെട്ടു വരുന്നത്. അഥർവവേദത്തിൽ 5 സംഹിതകളാണുള്ളത്: നക്ഷത്രകൽപ്പം, വേദകൽപ്പം, സംഹിതാകൽപ്പം, ആംഗിരസകൽപ്പം, ശാന്തികൽപ്പം. ഇതിൽ ആംഗിരസകൽപ്പത്തിലാണ് ആഭിചാര ക്രിയകളെക്കുറിച്ച് പറയുന്നത്. ആഭിചാര ക്രിയകളെ നമുക്ക് 3 തരംതിരിക്കാം.
ഒന്ന്, രോഗത്തെയും രോഗഹേതുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ചില പൈശാചിക ശക്തികളെയും വരിധിയിലാക്കാനുള്ള മന്ത്രങ്ങളാണ്. രണ്ട്, സ്ത്രീ പുരുഷ വശീകരണത്തിനും അന്യകാമുകീ കാമുകന്മാരെ നശിപ്പിക്കുന്നതിനും മറ്റുമുള്ള മന്ത്രങ്ങൾ. മൂന്ന്, പീഡനം, മാരണം, സ്തംഭനം മുതലായവ. അഥർവവേദത്തിലെ പല മന്ത്രങ്ങളും പ്രതിപാദിക്കുന്നത് ആഭിചാര കർമ്മത്തെക്കുറിച്ചും വശീകരണത്തെക്കുറിച്ചും തന്നെയാണ്. അഥർവവേദത്തിന് തുല്യമായ മറ്റൊരു ഗ്രന്ഥം ഈ ലോകത്തിൽ എവിടെയുമില്ല എന്ന് ഈ ഒരു വിഷയത്തിൽ ഗവേഷണം ചെയ്ത മലിനോവ്സ്കി പറയുന്നു. മന്ത്രങ്ങളെന്നാൽ ഒരു കൂട്ടം അക്ഷരങ്ങൾ മാത്രമല്ല, അവയുടെ ഉച്ചാരണ തെറ്റുപോലും മരണഹേതുവാകാമെന്നും വിശദീകരിക്കപ്പെടുന്നു. ഭാരതത്തിലെ ആഭിചാരത്തിനൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യന് വന്നുപോവിച്ചിരുന്ന കഷ്ടതകളും രോഗങ്ങളുമെല്ലാം പൈശാചിക ശക്തികളുടെ സൃഷ്ടികളാണ് എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു ഇറാനിലും. ഇവരൊക്കെ വിശ്വസിക്കുന്നത് മനുഷ്യന് രോഗം വരുന്നത് പൈശാചിക ശക്തികളുടെ ശാപം കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആഭിചാര ക്രിയകളിലെ പല മന്ത്രങ്ങളിലും അദൃശ്യമായ പല ശക്തികളെയും സ്തുതിച്ചുകൊണ്ടുള്ളവയാണ്. ഏറ്റവും രസം, മനുഷ്യന് വന്നിരുന്ന പനി പോലും അത്തരത്തിലൊരു ദുർമൂർത്തിയാണ് എന്ന് വിശ്വസിച്ച് അതിനെ സ്തുതിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങളുമുണ്ട് എന്നതാണ്. ഇത്തരം ആഭിചാര ക്രിയകൾ കൊണ്ട് മരിച്ചുപോയവരുടെ ദുരാത്മാക്കളെ കൊണ്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന് ശാസ്ത്രം ഇന്നുവരെ തെളിയിച്ചിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ ഭയമായിരിക്കാം അത്തരം ചില ക്രിയകളിൽ നമ്മെ വിശ്വസിപ്പിക്കുന്നത്. എന്നാൽ ശാസ്ത്രം തെളിയിക്കാത്ത കാര്യങ്ങളെല്ലാം നിഗൂഢതകളാണ് എന്നും നിഗൂഢതകൾ നിഗൂഢതകൾ തന്നെയായി എന്നും നിലനിൽക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ്, നിഗൂഢതകൾ നിഗൂഢതകൾ തന്നെയാണ്, അത് തെളിയിക്കുന്നത് വരെ. അതായത് നിഗൂഢതകൾ അത് തെളിയിക്കുന്നത് വരെ മാത്രമേ നിഗൂഢതകളായിരിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ, സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. തുടക്കത്തിൽ പറഞ്ഞ കാഷ്കറയുടെ എക്സ്ട്രാ ക്യാഷ് ബാക്കും ആമസോൺ ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിവലും മറക്കണ്ട.